ഗുങ്ങനിയല പട്ടന്മാരെന്നാണ് നമ്മൾ പറയാറുള്ളത്. ജാതി പറയുന്ന എന്തിനാണെന്ന് കൂടി നിങ്ങൾ സൂക്ഷിച്ചോണം. ഈ ഗൊങ്ങിനി വർഗത്തിൽപ്പെട്ട ഒരാളും ജനിച്ചു, പക്ഷെ അത് എടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നാല് ഗുരുക്കന്മാരുടെ ആശയം തെന്നിന്ത്യയിൽ വന്നിട്ട് പിന്നെ പറച്ചു വെറ്റു പന്തിരൂല, അതൊക്കെ വേറെ, അത് അനവധിയുണ്ട്. ആശയങ്ങളായിട്ട് വന്ന നാല് ഗുരുക്കന്മാരാണ്. പക്ഷെ ഇത് നാലും എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അവരോടടുത്തും പഠിപ്പും വിദ്യയും ധനവും ഉണ്ടായവരാണ് ശോഷിച്ചു പോയത്. അതിനെന്താണ് കാരണമെന്നാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭാഗ്യക്കുറവ് വേണ്ടിയവരതിന്റെ പ്രധാന കാരണം അതാണ്. അത് എടുക്കാനുള്ള അറിവ് വന്നിട്ടില്ല, അത് കേൾക്കാനുള്ള ഭാഗ്യവും പുണ്യാംശവും ഇല്ലല്ലോ. അല്ല, ഇതിനെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇന്ന് ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ടവരെ അധികം പേരും വിദ്യയും ധനവും വല്ലതും ഉള്ളവര്, അല്ലാത്തവരെല്ലാം ജയിച്ചു പോയിരിക്കുക. ഇംഗ്ലീഷ് ഭാഷയും ആ വഴിക്ക് നടന്ന് സൂക്ഷിച്ചവരും മാത്രമാണ് നമ്മളെ കാണുന്നത്. മറ്റുള്ളവരെല്ലാം ക്ഷയിച്ചുപോയി എന്ന് മാത്രമല്ല, അറിവിന്റെ സ്ഥാനത്ത് വളരെ താഴെയായിമാർ. ആ ബ്രാഹ്മണ കുടുംബത്തിലും അങ്ങനെ കാണുന്നു. നമ്മളിത് അല്പവരെ ഗൗരവത്തോടുകൂടി കേൾക്കേണ്ട ഒരു വിഷയം. ഞാൻ വേറെ ഒന്നാണ് പറയാനിരുന്നത്, അത് പറഞ്ഞോളാം, അത് നിങ്ങൾക്കും കൂടി മനസ്സിലാകുകയും വേണം. നമ്മള് പുരാണങ്ങളിൽ കേട്ടിട്ടുള്ള ഒരു വാക്കുണ്ട്, സാധുക്കളില്ലാത്ത ഇടം കെട്ടത്. എന്താണ് ഈ സാധുക്കളെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? സത്തുക്കളായിട്ടുള്ള സന്യാത്മാക്കളാണ് ഉദ്ദേശിക്കുന്നത്. അതെ, ഇന്നിപ്പോ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന എന്താണ്? പാവപ്പെട്ട ദാരിദ്ര്യം പിടിച്ച ആളുകൾ എന്നുള്ള. അതെ, അപ്പൊ പാവപ്പെട്ടവനാണ് സന്യസിക്കാൻ പോകുന്നത് എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് പഴക്കം കൊണ്ടുവന്ന ഒരു അബദ്ധമാണ്. അത് നമ്മളുടെ ഇടയിൽ ഇപ്പൊ വന്നോ, കൊല്ലത്താരാണത് കൂടുതൽ, കൊല്ലം കരുതാപ്പള്ളിക്കാരാണത് കൂടുതൽ പറയുന്നത്. നായർ നശിച്ചാൽ എന്താണ്? അല്ലെന്നോ, നായർ നശിച്ചാൽ സന്യാസി. ഇത് കരുതാപ്പള്ളി കാർത്തിക പള്ളിക്കാരാണ് അത് അത് പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ നായർ നശിച്ചാൽ ഉടനെ സന്യാസി ആയിക്കോളും, അല്ലെങ്കിൽ ഭാഗവതം വായിച്ച് എവിടെയെങ്കിലും പോയിരുന്ന് തോച്ചറ നിങ്ങൾ ധാരാളം കാണാറുണ്ട്, ഒരു പുസ്തകം എടുത്ത് വിതർത്തിട്ട് നാല് പേര് വായിച്ചിട്ട് അവന്റെ ഗുണദോഷങ്ങൾ അങ്ങ് തീർത്ത് പറയും, സന്യാസിയ. അപ്പൊ ഇങ്ങനെ ചില സന്യാസം കണ്ടുപിടിച്ചിരിക്കുന്ന കുറവ് നമുക്കുണ്ട്. എന്താണ്? ഒരു ഭിക്ഷുവിന്റെ വേഷത്തിൽ നടന്നാൽ എവിടെ ചെന്നാലും പിച്ച കിട്ടുന്ന ഒരു സമ്പ്രദായം. ഇതില് ഇങ്ങനെ പിച്ച കിട്ടുന്ന ഒരു സമ്പ്രദായമാണ് സ്വീകരിച്ചത്. അപ്പൊ ഇത് നശിച്ചാൽ വരുന്ന ഒരു പ്രകൃതമായിട്ടാണ് നമ്മുടെ ആളുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെ പോകുന്നത് സന്യാസമല്ല, അത് പിച്ചക്കാരൻ തന്നെയാണ്. ആ വിവരം അറിയാത്തതുകൊണ്ട് നമ്മുടെ ഒരുവിധപ്പെട്ട വീട്ടുകാര് ഒരുവിധമൊക്കെ നേരെ ജീവിച്ചു കഴിഞ്ഞാൽ വല്യമ്മയും അല്ലെങ്കിൽ വലിയച്ഛനും ഓ എനിക്കിനി എന്ത് വേണം, എന്റെ കാര്യമൊക്കെ ഞാൻ ചെയ്തു, ഇനി വല്ല വഴിയമ്പലത്തിലോ വല്ലവരുടെയും കളപ്പുരയിലോ, അതല്ലെങ്കിൽ വല്ല ക്ഷേത്രത്തിന്റെയും
അങ്കണത്തിൽ പോയി കിടന്ന് മരിക്കണം. അതൊരു അത്രയെങ്കിലും ആകട്ടെ. എന്തും മനസ്സിലായി നമുക്കിതുകൊണ്ട്. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളൊരു ധാരണ വന്നിട്ടാണ് പൂർണ്ണമായിട്ട് ചെയ്തു ഒതുക്കിയിട്ട് തിരിച്ചങ്ങ് പോയാ മതി എന്നുള്ള മട്ടിലാണ് ഇത് പറയുന്നത്. ഒരു കർമ്മം അവർ ചെയ്തിട്ടല്ല ഇത് പറയുന്നത്. അതെ, അവരെ അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും എല്ലാം തിന്നാനും കുടിക്കാനും ഒക്കെ ഉള്ള ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ അവരെ വിദ്യാഭ്യാസം ചെയ്യുന്നതും ഒരു പരിധിവരെ അവർ ചെയ്തു. ഇനി അവർക്ക് ഇതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, പോകാം എന്നൊക്കെയാണ് അർത്ഥത്തിൽ പറയുന്നത്. പിന്നെ ദൈവത്തിന്റെ ഭാഗത്താണെങ്കിൽ അവർ കൂടുതൽ ചെയ്ത് കഴിഞ്ഞ മട്ടിലാണ് ഈ പറയുന്നത്. ഈ നിലയെ ഇപ്പോൾ കരുനാഗപ്പള്ളി കാർത്തിപ്പള്ളി താലൂക്കിൽ ചെന്നാൽ ഒരു ഭാഗവതം വായിക്കാത്ത സ്ഥലം തന്നെ വീട് തന്നെ കുറവാണ്. പക്ഷെ ഇതൊക്കെ കൊണ്ട് അവരങ്ങ് പുണ്യം തേടിയെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവര് ഭാഗവതം വായിക്കുന്ന വീട്ടിൽ അവിടുത്തെ കൊച്ചു പിള്ളേരാരും കാണുകയില്ല, അവിടുത്തെ പ്രായത്തിൽ മുതിർന്ന പിള്ളേരും കാണുകയില്ല, രണ്ടോ നാലോ മക്കളുള്ളവരും കാണുകയില്ല, ബാക്കി കൊച്ചുകുട്ടികളോ വല്ല വയസ്സന്മാരും മാത്രം അവിടെ കാണും. അന്നേ അവിടെ വലിയ സദ്യയൊക്കെ കൊടുക്കുന്ന വീടുകളുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള വീടുകളെല്ലാം താഴോട്ട് വന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്. അധികം പേരും നൂറ്റിന് രണ്ടോ നാലോ കാണുമ്പോ അല്ലാതെ. ഇതിന് കാരണം നമ്മുടെ ഈ വർണ്ണധർമ്മങ്ങളോ അല്ലെങ്കിൽ മനുപരമ്പരയുടെ വിശേഷ വിധിയിൽപ്പെട്ട കർമ്മം എന്താണെന്നോ അറിയാൻ വയ്യാത്തതാണ് കാരണം. അപ്പൊ ഇതെല്ലാം ഭഗവാന്റെ മായ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഫലിപ്പിച്ച് കേൾപ്പിച്ചിട്ട് നമ്മൾ അറിവില്ലാതെ ആയിപ്പോയിട്ടുണ്ട്. ഈ അറിവില്ലാതെ വന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഒന്നുമില്ലാതെ വന്നാൽ ഈ ഭിക്ഷുവിന്റെ വേഷമെടുത്താൽ അവനൊരു സന്യാസിയായെന്നാണ് അനുസരിക്കുന്നത്. അതിന് പിച്ചക്കാരന്റെ വേഷം സന്യാസി വേഷമാക്കി മാറ്റി. അതാണ് സന്യാസത്തിന് വില ഇല്ലാതെ പോയത്. അതോടുകൂടി ഈ വീട്ടുകാർക്ക് ആർക്കും തന്നെ ഏതോ ഒരു പിച്ചക്കാരനാണെന്നുള്ള ഏത് സന്യാസിയെ കണ്ടാലും എങ്ങനെയുള്ളവരായിരുന്ന അവർക്ക് അല്പധനവും സമ്പത്തും ഉള്ളവര് ഇവരെ മാനിക്കില്ല. അതേസമയം നമ്മുടെ ഈ തെന്നിന്ത്യ എന്ന് വടേന്ത്യയിലോട്ട് പോയാൽ അത് ഇന്നും നടപ്പിലുണ്ട്. എങ്കിലും കുറവാണ്, ഇപ്പോഴും അവിടെയും ഇതൊക്കെ ആയിപ്പോയി. ഇതിനെല്ലാം കാരണം നമ്മുടെ ആചാര്യന്മാര് മുൻപ് പറഞ്ഞിട്ടുള്ള ആ വഴി നമുക്ക് തിരിച്ചു കിട്ടിയില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ജാതി വർണ്ണവ്യത്യാസം കൊണ്ട് നമുക്കൊരു സ്ഥലത്ത് ഉറച്ചു നിന്ന് പ്രവർത്തിച്ചെടുക്കാൻ, സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കാൻ, വിശേഷ ഗുണമുള്ള എല്ലാ കർമ്മത്തെയും നമ്മൾ ഏതോ ഒരു നേർച്ച വഴിപാട് എന്നുള്ളതാണ് നമ്മൾ കണ്ടുവച്ചിരിക്കുന്നത്. വളരെ കൂടുതൽ പണമുള്ളവൻ വളരെ കൂടുതൽ ധനം എല്ലാ തരത്തിലും ഉപയോഗിക്കാം. അത് അവന്റെ കഴിവായിട്ട് അവൻ വിചാരിച്ചു വരുമ്പോൾ അവന്റെ കയ്യിൽ നിന്നുള്ള പുണ്യം കൂടി അങ്ങ് പോകും. അതെന്താണ് കാരണം? അപാത്രത്തിൽ ദാനം ചെയ്യുന്ന ഭാഗം കൊണ്ടാണ് അത് വരുന്നത്. അത് ധന്യാത്മാവിന് കൊടുക്കുന്നതിന് പകരം അതിന് ഈ ദരിദ്രന് കൊടുക്കുകയും അത് കൊടുക്കാനുള്ള അർഹത അയാൾക്കല്ല ഉള്ളത്. അങ്ങനെ കൊടുക്കാനുള്ള ആ ധന്യാത്മാവിനുള്ള അവകാശം ഇയാൾ തിരിച്ചു ചെയ്യുന്നോണ്ട് വരുന്ന അപകടമാണ്. അയാൾക്ക് അത് കൊടുക്കാനുള്ള അർഹതയില്ല, കൊടുക്കേണ്ടടുത്ത് അത് എത്തുകയുമില്ല. അതെ, അപ്പൊ ഈ സാധുക്കളിന് കൊടുക്കാനും കഴിയില്ല, അഥവാ ഒരു സത്തുക്കളായ സാധുക്കൾ വന്ന ഇവർക്ക് അറിയാനും വയ്യ. അങ്ങനെ രണ്ടു വഴിക്കും അവർക്ക് അറിവ് കേടുണ്ട്. പിന്നെ എന്ത് ചെയ്യും? പാവങ്ങൾ കൊടുക്കുക. നമ്മൾ സത്തുക്കളെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ കേൾക്കണ മാത്രയിൽ ധരിക്കുന്നത് എന്താണ്? സാധുക്കളെന്നോ പാവങ്ങളെന്നോ പറഞ്ഞാൽ, അതെ, പിച്ചക്കാരനും പാവപ്പെട്ടവരും ഒന്ന് ധരിക്കും. അതിങ്ങനെ വന്നൊരബദ്ധമാണ്. പിച്ചക്കാരന് നിങ്ങൾ കൊടുക്കേണ്ടത് തന്നെ കൊടുക്കൂ.
പക്ഷെ അവന് ആ സമയത്തുള്ള ആഹാരത്തിന് കൊടുക്കൂ, അത് കൊടുക്കണം. അവന് ആഹാരം കൊടുക്കണം, വേറൊന്നും കൊടുക്കരുത്. പിന്നെ വസ്ത്രം പഴകിയത് കൊടുക്കരുത്. നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ അതിന് പൈസ കൊടുത്തു. ആ ആനയെ അങ്ങെടുത്ത് കയ്യിൽ കൊടുക്കുക, അത് വാങ്ങിച്ചോ. അപ്പോഴേ നമ്മളീ പിച്ചക്കാരെന്നും സന്യാസിയെന്നും തിരിച്ചറിയാൻ വയ്യാത്ത വിധം അതപ്പതിച്ചു. അതിൻ്റെ ഫലമായിട്ട് വല്ല അല്പസ്വല്പം പണവും ജീവിതമാർഗവും ഉള്ളവര് ഇന്ന് വേറൊരു വേഷത്തിലും വന്നിരിക്കുന്നു. ഇന്ന് ഇംഗ്ലീഷ് വേഷത്തില് അല്ലെങ്കിൽ അതുപോലെയുള്ള ജീവിതത്തില് ഒക്കെ വളർന്നുയർന്നവരെ സാധാരണ കുടുംബക്ഷേത്രം വെച്ചാൽ തന്നെയും അതിലും അവർ പോവാറില്ല. എന്താണ്, അവരുടെ ഐശ്വര്യത്തിന് പറ്റിയതല്ല. അതൊരു വിധത്തിൽ ശരിയുമാണ്, ഐശ്വര്യത്തിന് പറ്റിയതല്ല. പക്ഷെ അതങ്ങനെ അറിയാത്തിടത്തോളം കാലം അവരത് വിട്ടുട. ഈ ഐശ്വര്യത്തിന് പറ്റിയതല്ല എന്ന് വേറെ ഇവിടെ ഐശ്വര്യത്തിന് പറ്റിയത് നമ്മൾ എന്തെങ്കിലും ഒന്ന് എടുക്കണ്ടേ? അപ്പൊ അത് പറ്റിയെടുക്കാത്തിടത്തോളം കാലം നമുക്കിതെടുക്കാൻ വയ്യാതെ വരും. അതിന് കാരണം, ഒന്ന്, ഗുരുക്കന്മാരെ പറ്റി നമുക്കറിയില്ല. ഒന്ന് വേറൊന്ന്, കാലദീർഘത്തെ പറ്റി അറിവില്ലാത്തതുകൊണ്ട്. കാലദീർഘം ഓരോ യുഗങ്ങളായി മാറി നാല് ചതുരയുഗങ്ങളായി വന്നിരിക്കുന്ന ഈ വിഷയം കലി കൊള്ളയില്ല എന്നുള്ള ധാരണയിൽ നമ്മളെ ധരിപ്പിക്കുകയും മറ്റുള്ളവർക്ക് കാലാകാലങ്ങളായിട്ട് ജീവിച്ച് നല്ലവരായിരുന്നു എന്നൊക്കെ പറയുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. ഇതല്ല, കലി നമുക്ക് ഏറ്റവും നല്ലതാണ്. പക്ഷെ നമുക്ക് നല്ലതാണെന്ന് വെച്ച് എടുക്കാൻ കഴിയുന്നില്ല, സാധിക്കുന്നതുമില്ല. കാരണം പഴയകാലത്തൊന്നുമില്ലാതെ